നമസ്തെ, ഞാൻ ശിവൻ, പാല, ബ്രിലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി CE.Kerala.GOV.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഓൺലൈൻ അപേക്ഷ മെയ് 10 ഇന്നലെ അവസാനിച്ചിരുന്നു. നമുക്കറിയാം 2022-23 അധ്യയന വർഷത്തിൽ മെഡിക്കലിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും ബിഫാമിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും MBBS BDS ഉൾപ്പെടുന്ന ആയുർവേദം, ഹോമിയോ, എൻജിനീയറിങ്ങിൻ്റെ വിവിധ ബിടെക് പ്രോഗ്രാമുകൾ എല്ലാത്തിനും കേരള എൻട്രൻസ് കമ്മീഷനാണ് അലോട്ട്മെൻ്റ് നടത്തുന്നത്. പരീക്ഷകൾ നീറ്റ്, നേറ്റ, അതുപോലെ തന്നെ കേരള എൻജിനീയറിങ് കേരള ബിഫാം, അങ്ങനെ പലവിധ എൻട്രൻസുകളാണെങ്കിലും അലോട്ട്മെൻറ്റ് നടത്തുന്നത് കേരള എൻട്രൻസ് കമ്മീഷണർ CE.Kerala.GOV.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഇതിൻ്റെ കേരളത്തിൽ അർഹതയുള്ളവരുടെ അപേക്ഷയാണ് ഇന്നലെ മെയ് 10 വരെ ഉണ്ടായിരുന്നത്. ഈ 4 പ്രോഗ്രാമുകൾക്കും, മെഡിക്കലിനും എൻജിനീയറിങ്ങിനും ബിഫാമിനും ആർക്കിടെക്ചറിനും, ഓൺലൈൻ ആപ്ലിക്കേഷൻ മെയ് 10 വരെ ഉണ്ടായിരുന്നുവെങ്കിലും പല കുട്ടികളും ഈ 4 കോഴ്സുകളും ഓപ്റ്റ് ചെയ്യാതിരിക്കുകയും മെഡിക്കലിന് നീറ്റ് പരീക്ഷ എഴുതുകയും എന്നാൽ കേരളത്തിലെ അഡ്മിഷന് വേണ്ടിയിട്ട് കേരളത്തിൽ മെഡിക്കൽ എന്നുള്ള കോഴ്സ് ഓപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻജിനീയറിംഗ് മെഡിക്കൽ വിഭാഗത്തിൽ നീറ്റിനൊക്കെ അപ്ലൈ ചെയ്തു, കേരളത്തിലും മെഡിക്കലിന് അപ്ലൈ ചെയ്തു. എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതാൻ കൂടി ആഗ്രഹമുള്ളവർക്ക് ആ കോഴ്സുകൾ കൂടി ആഡ് ചെയ്യുവാൻ, അങ്ങനെ ഓൾറെഡി KEAM 2022 അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഈ 4 പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻജിനീയറിങ് ജൂലൈ 3, മെഡിക്കലിൻ്റെ പ്രവേശനത്തിന് മെഡിക്കൽ, ബിഫാം ജൂലൈ 3 തന്നെ രാവിലെ നടക്കുന്ന പരീക്ഷ, ആർക്കിടെക്ചർ നേറ്റയുടെ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നുണ്ട്, കേരളത്തിൽ ആർക്കിടെക്ചർ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 4 വിഭാഗത്തിലും ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് കൂടി ആഡ് ചെയ്യുന്നതിന് 12 May 2022 വൈകുന്നേരം 5 ഒരവസരം കൂടി കേരള എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. KEAM 2022 ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ ആവശ്യമുള്ള പക്ഷം എൻജിനീയറിങ്ങിൻ്റെയും ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നിവയ്ക്ക് ഓപ്ഷൻ കൊടുക്കുന്നതല്ല. ഈ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട്, കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഡിക്കൽ എന്ന് ഓപ്റ്റ് ചെയ്യണം. ജൂലൈ 3 എഞ്ചിനീയറിങ്ങോ ബിഫാമോ എക്സാം എഴുതണമെങ്കിൽ അതിൻ്റെ കോഴ്സ് ഓപ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവർക്ക് ഒരവസരം കൂടി നാളെ വൈകുന്നേരം 5 വരെ KEAM 2022 ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആവശ്യമുള്ള പക്ഷം അതിൻ്റെ ഫീസ്, ഈ കോഴ്സുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഫീസില്ല, പക്ഷേ പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസിൽ മാറ്റം വരുന്നുവെങ്കിൽ, മെഡിക്കലും ആർക്കിടെക്ചറും മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ 500 എഞ്ചിനീയറിങ്ങും ബിഫാമും മാത്രമേ ഓപ്റ്റ് ചെയ്തുള്ളായിരുന്നെങ്കിൽ 700 മെഡിക്കലും എഞ്ചിനീയറിങ്ങും ബിഫാമും ആർക്കിടെക്ചറും വേണമെങ്കിൽ 900 ആപ്ലിക്കേഷൻ ഫീസ്. അങ്ങനെ കോഴ്സുകൾ ആഡ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും നാളെ 12 വൈകുന്നേരം 5 ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതാണ്. കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് അപേക്ഷാ ഫീസില്ല. KEAM 2022 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പേരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആഡ് എ കോഴ്സ് എന്നുള്ള ലിങ്ക് വഴി നമുക്ക് ഈ പറഞ്ഞ 4 കോഴ്സുകൾ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യുകയും ആവശ്യമുള്ള പക്ഷം ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായി അടയ്ക്കുകയും ചെയ്യാം. ഇനി ഒരു അവസരം KEAM 2022 മെഡിക്കൽ ആഡ് ചെയ്യുവാനോ എൻജിനീയറിംഗ് ആഡ് ചെയ്യാനോ കിട്ടിയെന്നിരിക്കുകയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് 2022-23 അധ്യയന വർഷത്തിൽ കേരളത്തിൽ ഒരു പ്രൊഫഷണൽ മേഖലയിൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർ ഈ അവസരം ഉപയോഗിക്കണം. മെഡിക്കലിൽ നിങ്ങൾക്ക് അർഹിക്കുന്നൊരു സീറ്റ് കിട്ടിയില്ല എങ്കിൽ, എഞ്ചിനീയറിങ്ങിൽ നിങ്ങൾക്കൊരു സീറ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി മെഡിക്കലിൻ്റെ അഗ്രികൾച്ചർ വെറ്റിനറി പോലുള്ളൊരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് കോഴ്സുകൾ ഓപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ആ മേഖലയിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതില്ല. അതതിന് ശേഷം കേരള എൻജിനീയറിങ്ങിൻ്റെയും ബിഫാമിൻ്റെയും നീറ്റിൻ്റെയും ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ആഗ്രഹമുള്ള കോഴ്സുകൾക്ക് ഇടകലർത്തി നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാനുള്ള അവസരമുണ്ടാകും. പക്ഷേ ഇപ്പോൾ 2022-23 അധ്യയന വർഷത്തിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ മേഖലയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ മെയ് 12 വൈകുന്നേരം 5 KEAM 2022 ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുകയും അതിനനുസരിച്ച് ഫീസ് അടയ്ക്കുകയും ചെയ്തിരിക്കണം. മെഡിക്കലിനെ സംബന്ധിച്ചോളം നീറ്റിൻ്റെ എക്സാമിന് ശേഷം, നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നീറ്റിൻ്റെ സ്കോറ് കേരള മെഡിക്കലിൻ്റെ സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും
ആർക്കിടെക്ചറിനെ സംബന്ധിച്ചോളം നേറ്റ നടത്തുന്ന June 12, July 3, July 24 പരീക്ഷയിലെ ഏതെങ്കിലും ഒരു സ്കോർ, ഏറ്റവും ഉയർന്ന സ്കോർ കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ആർക്കിടെക്ചർ റാങ്ക് തയ്യാറാക്കുകയും ചെയ്തതിനു ശേഷം വേണം നമുക്ക് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് ആഗസ്റ്റ് മാസം കടന്നു ചെല്ലുവാൻ. ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും പുതിയ വാർത്തകളുമായി ബുള്ളൻ യൂട്യൂബ് ചാനൽ വഴി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.